രക്താർബുദം ബാധിച്ച് ചികിത്സയിലായ ഗോതമ്പ് റോഡിലെ അൽത്താഫിന്റെ മജ്ജമാറ്റി വെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നാടൊരുമിച്ചപ്പോൾ 81,52,065 രൂപ ലഭിച്ചുവെന്ന് ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികൾ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ലഭിച്ച സംഖ്യയിൽ നിന്ന് അൽത്താഫിന്റെ ചികിത്സയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി 60 ലക്ഷം രൂപയും ചിലവ് കഴിച്ച് ബാക്കി വരുന്ന 20,92,065 രൂപ ചികിത്സിക്കാൻ പണമില്ലാതെ പ്രയാസം അനുഭവിക്കുന്ന ക്യാൻസർ കിഡ്നി രോഗികൾ ഉൾപ്പെടെയുള്ള രോഗികൾക്ക് സഹായവുമായി വിതരണം ചെയ്യുമെന്നും കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. രക്താർബുദം ബാധിച്ച് ചികിത്സയിലായ ഗോതമ്പ് റോഡിലെ അൽത്താഫിന്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നാടൊരുമിച്ചപ്പോൾ കുറഞ്ഞ ദിവസം കൊണ്ട് 81,52,065 രൂപ ലഭിച്ചുവെന്ന് ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികൾ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. നിലവിൽ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അൽത്താഫ്. ജീവകാരുണ്യ പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലത്തിൻ്റെ നേതൃത്വത്തിൽ 151-അംഗ ജനകീയ കമ്മിറ്റിയാണ് വിവിധ മാർഗങ്ങളിലൂടെ ധനസമാഹരണം നടത്തിയത്. അൽത്താഫിൻ്റെ ഉമ്മ സാനിതയുടെയും പിതാവ് ഹനീഫയുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കെത്തിയത് 44,95,685 രൂപയും ജനകീയ കമ്മിറ്റി ഓഫീസിൽ ലഭിച്ചത് 36,56,380 രൂപയുമാണ്. ലഭിച്ച സംഖ്യയിൽ നിന്ന് അൽത്താഫിൻ്റെ ചികിത്സയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി 60 ലക്ഷം രൂപയും ചിലവ് കഴിച്ച് ബാക്കി വരുന്ന 20,92,065 രൂപ ചികിത്സിക്കാൻ പണമില്ലാതെ പ്രയാസമനുഭവിക്കുന്ന ക്യാൻസർ കിഡ്നി രോഗികൾ ഉൾപ്പെടെയുള്ള 27 രോഗികൾക്കും കൊടിയത്തൂർ, കാരശ്ശേരി, മുക്കം, കീഴ്പറമ്പ് പഞ്ചായത്തുകളിലെ പാലിയേറ്റീവിന് കീഴിലുള്ള 52 വൃക്കരോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള ധനസഹായമായും വിതരണം ചെയ്യുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ആകെ 81,52,065 രൂപ ചികിത്സാ സഹായ നിധിയിലേക്ക് കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഞങ്ങൾ അൽത്താഫിൻ്റെ ആശുപത്രിയിൽ പറഞ്ഞത് 43 ലക്ഷത്തിൻ്റെ ഒരു പാക്കേജാണ്. അതിൻ്റെ മറ്റ് അനുബന്ധ കുറച്ച് ചിലവുകളൊക്കെ ഉണ്ടാകും. എന്നിരുന്നാലും തുടർ ചികിത്സക്കും മറ്റുമായി അൽത്താഫിൻ്റെ കുടുംബത്തിന് 60 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടു. ഗോതമ്പ് റോഡ് മദ്രസയിൽ വെച്ച് ഈ തുക ഈ ആളുകൾക്ക് കൈമാറും. ഡയാലിസിസ് ചെയ്യുന്ന രോഗികളെ ഞങ്ങൾ കണ്ടെത്തിയത് മുക്കം ഗ്രേസ് പാലിയേറ്റീവ്, കാരശ്ശേരി പാലിയേറ്റീവ്, കൊടിയത്തൂർ, കിഴുവറമ്പ് പാലിയേറ്റീവിൽ നിന്ന് അർഹരായ ആളുകളെ. അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി പാലിയേറ്റീവർക്കറിയാം ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതിയും ഓരോരുത്തർ പ്രയാസമൊക്കെ ദൈനംദിനമായിട്ട് ഇടപെടുന്ന ആളുകളാണ്. അതുകൊണ്ട് അവരിൽ നിന്ന് അർഹരായ ആളുകളെ ലിസ്റ്റെടുത്ത് 52 ഡയാലിസിസ് രോഗികൾക്കുള്ള ധനസഹായം. പിന്നെ അവിടെ പരിസരത്ത് ഈ ഷമീർ വന്ന സമയത്ത് ഷമീറിൻ്റെ അടുത്ത് അപേക്ഷയായിട്ട് വന്ന നിരവധി പല ഭാഗത്തു നിന്നുള്ള ആളുകളുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ടും ഞങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഈ ആളുകളെ കണ്ടെത്തി ഇവർക്ക് ഈ ധനസഹായം വിതരണം ചെയ്യുന്നത്. ഒക്ടോബർ 10-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് 3:30 ഗോതമ്പ് റോഡ് AMI മദ്രസ അങ്കണത്തിൽ രോഗികൾക്കുള്ള സഹായ വിതരണം നടത്തും. ചടങ്ങിൽ ജീവകാരുണ്യ പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലത്തിന് പൗരാവലിയുടെ ആദരം സമർപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മുക്കത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജനകീയ ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ ബഷീർ പുതിയോട്ടിൽ, കൺവീനർ കബീർ കണിയാത്ത്, ട്രഷറർ MT സത്താർ, മീഡിയ കോർഡിനേറ്റർ സാലിം ജീറോഡ്, കൺവീനർമാരായ സലാം തർമൽ, സലീം കോയ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.